യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. നപ്പാം ബോംബ് അഥവാ നായിപ്പാം ബോംബ്, ഇതേറ്റവും പ്രശസ്തമായത് നപ്പാം ഗേൾ എന്ന പെൺകുട്ടിയുടെ പേരിലായിരുന്നു. കാരണം 1972 വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലം, നപ്പാം ബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ ആ ബോംബ് സ്ഫോടനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലെ ശരീരം മുഴുവൻ പൊള്ളി, വസ്ത്രങ്ങൾ മുഴുവൻ കത്തിക്കരിഞ്ഞുപോയി, നഗ്നയായിട്ട് ഓടിപ്പോകുന്ന 9-വയസ്സുകാരിയുടെ ചിത്രം, യുദ്ധരംഗത്ത് നിന്ന് വന്ന ചിത്രങ്ങളിലെ ഏറ്റവും ഭീതിജനകവും ഹൃദയം ഭേദിക്കുന്നതുമായിരുന്നു ആ ചിത്രം. കിംഫുക് എന്നായിരുന്നു 9-വയസ്സുകാരിയുടെ പേര്. പിന്നീട് അവൾ മരണത്തിൻ്റെ വക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഷ്ടപ്പെട്ടു. 16 ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു. അവസാനം ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ശരീരം മുഴുവൻ വികൃതമായി പൊള്ളലേറ്റിട്ട്. തന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച സകലരോടും പകയോടും വൈരാഗ്യത്തോടും കൂടിയുള്ള ജീവിതമായിരുന്നു പിന്നീട് അവളുടേത്. 1982 അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം. ബൈബിൾ എടുത്ത് സുവിശേഷം വായിക്കാനിടയായ സാഹചര്യത്തിൽ ശത്രുവിനെപ്പോലും സ്നേഹിക്കാൻ ഉള്ള ഈശോയുടെ ആഹ്വാനം, ഒപ്പം സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണ കാണിക്കാനുള്ള അപേക്ഷ, അതോടെ അവളുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഒന്നൊന്നായിട്ട് ഇല്ലാതാവുകയായിരുന്നു. ശത്രുത കുറഞ്ഞ് കുറഞ്ഞ് അലിഞ്ഞു പോവുകയായിരുന്നു. 1992 അവൾ കിം ഫൗണ്ടേഷൻ എന്ന ഇൻ്റർനാഷണൽ സംഘടന സ്ഥാപിച്ചു. ഒരേ ഒരു കാര്യത്തിന് വേണ്ടി, യുദ്ധത്തിൻ്റെ കെടുതിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധക്കെടുതിയിൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സഹനം നീക്കിക്കളയാൻ, കഷ്ടപ്പാട് നീക്കിക്കളയാൻ, അവരുടെ കെടുതികൾ നീക്കിക്കളയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് കിം ഫുക് എന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ. യുദ്ധത്തിൻ്റെ കെടുതിയിൽ ജീവിതം തകർന്ന് കഷ്ടത്തിലായിപ്പോയ ഒരു പെൺകുട്ടി പിന്നീട് മറ്റുള്ളവരുടെ കെടുതിയും കഷ്ടപ്പാടും നീക്കിക്കളയാൻ വേണ്ടി ജീവിതം കാഴ്ചവെക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകൻ ഈശോയെക്കുറിച്ച് പറയുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്ന കുഞ്ഞാണ്. പാപങ്ങൾ നീക്കിക്കളയുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ധർമ്മം. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പറയുന്നു, ദൈവാത്മാവ് അവൻ്റെ മേൽ വന്നു വസിക്കുന്നു, അവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്നവൻ ആരോ അവൻ ദൈവാരൂപി നിറഞ്ഞവനും ദൈവത്തിൻ്റെ മകനുമാണ്. ദൈവ ചൈതന്യമുള്ളവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്നത്. പാപം നീക്കിക്കളയുക എന്ന് പറയുന്നത് ദൈവ ചൈതന്യത്തിൻ്റെ ലക്ഷണമാണ്, ദൈവപുത്രൻ ആണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. എന്താണ് ഈ പാപം എന്ന് തിരിച്ചറിയുന്നിടത്താണ് പാപത്തെ നീക്കിക്കളയുന്ന പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. റോമാക്കാർക്കുള്ള ലേഖനത്തിലെ 7-ാം അധ്യായം 7 മുതലാണ് പൗലോസ്ലിഹ പാപത്തെ അവതരിപ്പിക്കുന്നത്. നിയമത്തോടുള്ള ബന്ധത്തിലാണ്, നിയമലംഘനമാണ് പാപം, പ്രമാണലംഘനമാണ് പാപമെന്ന പൗലോസ്ലിഹയുടെ പഠനം. ഈ നിയമം എന്ന് പറയുന്നത് ഒരു ക്രമമാണ്, ആദിക്രമമാണ്, അതിനെ ഋതം എന്ന് പറയാം. ഈ ഋതത്തിൻ്റെ ഭംഗമാണ് പാപം എന്ന് പറയുന്നത്. ഞാൻ അഥവാ ആത്മം അപരം അല്ലെങ്കിൽ അപരനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ഋതം, ഈ ക്രമം, ഈ താളം ഉണ്ടാകേണ്ടത്. ആ താളം ഈ ബന്ധത്തിലെ തെറ്റിപ്പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പരസ്പര ബന്ധത്തിലെ ഋതഭംഗമാണ്, പരസ്പര ബന്ധത്തിലെ താളം തെറ്റലാണ് പാപം എന്ന് പറയുന്നത്. ഈ ബന്ധമെന്ന് പറയുന്നത് ഞാനും അപരനുമായിട്ടുള്ള ബന്ധമാണ്. അപരനെന്ന് പറയുന്നത് ഞാനല്ലാത്ത മറ്റെന്തുമാകാം, എൻ്റെ കൂടെയുള്ള മറ്റു മനുഷ്യരൊക്കെ അപരനാണ്. അതോടൊപ്പം ഈ അപരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളൊക്കെ ആകാം, പോരാ ഈ പ്രപഞ്ചം തന്നെ, ഈ പരിസ്ഥിതി മൊത്തം അപരൻ ആണ്, അപരമാണ്, അതുമായിട്ടുള്ള ബന്ധത്തിലെ ഋതം. ആ ഋതം തെറ്റുന്നതാണ് പാപം. അപരനുമായിട്ടുള്ള ബന്ധത്തിലെ ഈ ഋതത്തെ ഈശോ ആവിഷ്കരിച്ചത് സാഹോദര്യ ബന്ധം എന്ന് തന്നെയാണ്. സാഹോദര്യം നഷ്ടപ്പെടുന്നിടത്താണ് പാപമുണ്ടാകുന്നത്, ഋതഭംഗം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ സഹോദര വിദ്വേഷം എന്ന് പറയുന്നതാണ് പാപം, സഹോദര ഹത്യ എന്ന് പറയുന്നതാണ് പാപം.
അപ്പോൾ ലോകത്തിൻ്റെ പാപം നീക്കുക എന്ന് പറഞ്ഞാൽ ഈ സാഹോദര്യ ബന്ധത്തിലെ താളം തെറ്റൽ മാറ്റിയെടുക്കുക, സാഹോദര്യ വിദ്വേഷം ഒഴിവാക്കിയെടുക്കുക, ഈ പ്രപഞ്ചവും ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ ഹൃതഭംഗം താളം തെറ്റൽ മാറ്റിയെടുക്കുന്നതാണ് പാപം നീക്കിക്കളയുക എന്ന് പറയുന്നത്. ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നിന്റെ ബന്ധത്തിലുണ്ടായിരിക്കുന്ന ഈ ഹൃദയഭംഗത്തെ നീക്കിക്കളയുക. അങ്ങനെ നീക്കിക്കളയുന്നിടത്താണ് നീ ദൈവാത്മാവ് നിറഞ്ഞവനും ദൈവത്തിൻ്റെ മകനുമായി തീരുന്നത്. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മറ്റു മനുഷ്യരും ജീവജാലങ്ങളുമായിട്ട് സാഹോദര്യ ബന്ധത്തിൽ കഴിയേണ്ടവനാണ് ഞാൻ എങ്കിൽ ഈ സാഹോദര്യ ബന്ധത്തിന് ഉളച്ചിൽ തട്ടുന്നതൊക്കെ പാപമാണ്. ആ ഹൃദയഭംഗത്തെ മാറ്റിയെടുക്കുകയാണ് എൻ്റെ ധർമ്മം. അപ്പോൾ പുഴയെ മലിനമാക്കുന്നത് ഈ ഹൃദയഭംഗമാണ്, വനം നശിപ്പിക്കുന്നത് ഹൃദയഭംഗമാണ്, മല നിരപ്പാക്കുന്നത് ഹൃദയഭംഗമാണ്. ഇത്തരം ഹൃദയഭംഗങ്ങളെ നീക്കിക്കളയുകയും പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുമായി സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് നീ യഥാർത്ഥത്തിൽ പാപം നീക്കിക്കളയുന്ന ദൈവാത്മാവ് നിറഞ്ഞവനായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഈ അപരവിദ്വേഷത്തിൻ്റെ പാപത്തെ നീക്കിക്കളയാനാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഏതെല്ലാം തരത്തിലാണ് ഈ അപരവിദ്വേഷം കടന്നു വരുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ ജലത്തോടും വനത്തോടും മലയോടുമുള്ള സമീപനത്തിൽ, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോടുള്ള സമീപനത്തിൽ ഈ അപരനിഗ്രഹവും അപരവിദ്വേഷവും കടന്നു വരുന്നത് ഒഴിവാക്കുന്നിടത്താണ് നീ ക്രിസ്തുവിനെ പോലെ പാപത്തെ നീക്കിക്കളയുന്നവനാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റേതെല്ലാം തരത്തിലാണ് ഈ അപരവിദ്വേഷം നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നത്? ഞാനല്ലാത്തവനാണ് അപരൻ, അതുകൊണ്ട് ഈ അപരസ്ഥാനത്ത് നിൽക്കുന്നവരോടുള്ള അകൽച്ചയും വിദ്വേഷവും പാപം തന്നെയാണ്. ഭാരതത്തിലെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അപരരായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ മതത്തിൽ പെടാത്തവരൊക്കെ അപരരാണ്, നമ്മുടെ സമുദായത്തിൽ പെടാത്തവരൊക്കെ അപരരാണ്. ഈ അപരവിദ്വേഷം വളർത്തിയെടുക്കുന്നതൊക്കെ പാപമാണ്. അപരവിദ്വേഷം എന്ന പാപത്തെ നീക്കിക്കളഞ്ഞ് സാഹോദര്യ തുല്യത വളർത്തിയെടുക്കുന്നിടത്താണ് ദൈവചൈതന്യമുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നത്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്നവനായിരുന്നു ഈശോയെ. അതുകൊണ്ട് തന്നെ നിൻ്റെ അനുയായികളായ ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നത് ഈ പാപം നീക്കിക്കളയുന്ന പ്രക്രിയയിൽ പങ്കുകാരരാകാനാണ്. ഈശോയെ, അതിൻ്റെ അടിസ്ഥാനം ഇതാണ്: സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കുക. എൻ്റെ കൂടെയും ചുറ്റിനുമുള്ള മനുഷ്യരോടും പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലത്തോടും സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കുന്നിടത്താണ് ഞാൻ നിന്നെപ്പോലെ പാപം നീക്കിക്കളയുന്നവനാകുന്നത്. നാഥ, അനുദിന ജീവിതത്തിലെ ഞാനല്ലാത്ത എല്ലാ വ്യക്തികളോടുമുള്ള അകലവും വിദ്വേഷവും ഈശോയെ ഒഴിവാക്കാൻ, സാഹോദര്യ ബന്ധം വളർത്തിയെടുക്കുന്ന നിൻ്റെ മനസ്സിൻ്റെ ഭാവം നാഥ എന്നിലും ഞങ്ങളുടെ സമൂഹത്തിലും നീ വളർത്തണമേ. അങ്ങനെ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന വ്യക്തികളായിട്ടും സമൂഹമായിട്ടും ഞങ്ങളെ നിരൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.